നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകൻ ആരാവും എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ടിറ്റെ വേൾഡ് കപ്പോടുകൂടി പടിയിറങ്ങിയതാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷൻ ഒഫീഷ്യലായിട്ട് വന്നത്. ഇനി ഒരു റീപ്ലേസ്മെൻ്റ് വേണം. ലോകത്തെ മികച്ച പരിശീലകരെ ബ്രസീൽ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ കുറേ നാളുകളായിട്ട് ആരാധകർ കേൾക്കുന്നതാണ്. പക്ഷേ ഇതുവരെ അതിലൊരു ഫൈനൽ തീരുമാനം വന്നിട്ടില്ല. ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് എഡിനാൾഡോ റോഡ്രിഗസ് ടിറ്റെ പടിയിറങ്ങിയ ദിവസം പറഞ്ഞത് ഒരു റെസ്പെക്റ്റബിളായിട്ടുള്ള കോച്ചിന് ബ്രസീലിന് ആവശ്യമുണ്ട്. ഒഫൻസീവായിട്ട് കളി മുന്നോട്ട് കൊണ്ടുപോവുകയും അതുപോലെ താരങ്ങളുമായിട്ട് മികച്ച ബന്ധം പുലർത്തുകയും അവരെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുന്ന പരിശീലകനെയാണ് വേണ്ടത്. അത്തരം ഒരു പരിശീലകന് ജോലി ചെയ്യാൻ വേണ്ട എല്ലാ സഹായവും CBF നൽകും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ബ്രസീലിയൻ മാധ്യമം UOL ഒരു വാർത്ത പുറത്തേക്ക് വിടുന്നു. എഡിനാൾഡോ റോഡ്രിഗസ് സ്പെയിനിലേക്ക് പറക്കുകയാണ്. അവിടെ കമ്മിങ് വീക്സിൽ അദ്ദേഹം കാർലോ ആഞ്ചലോട്ടിയുമായിട്ട് ഫേസ് ടു ഫേസ് ആയി ഇരുന്നു കൊണ്ട് ഒരു ഡിസ്കഷൻ നടത്താൻ പോകുന്ന ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ വാർത്തയിൽ പറയുന്നത്. നേരത്തെ ആഞ്ചലോട്ടി ബ്രസീലിയൻ ടീമിൻ്റെ പരിശീലകനായേക്കും എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്ന സമയത്ത് അദ്ദേഹം അത് നിഷേധിച്ചിരുന്നു. താൻ റയലിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുകയാണ്. 2024 വരെ അദ്ദേഹത്തിന് അവിടെ കോൺട്രാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അവിടെ തുടർന്നു മുന്നോട്ട് പോകും. അതിനുശേഷം അദ്ദേഹം റിട്ടയർ ചെയ്യുമെന്ന തരത്തിലുള്ള സൂചനകളും അദ്ദേഹം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റുമായിട്ടൊരു മീറ്റിംഗ് നടത്തും എന്ന തരത്തിൽ ബ്രസീലിയൻ മാധ്യമം UOL റിപ്പോർട്ട് ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് ബ്രസീലിൻ്റെ ഫ്യൂച്ചർ പ്രൊജക്റ്റ് കേൾക്കാനെങ്കിലും അദ്ദേഹം തയ്യാറാകും എന്നാണ് വാർത്തയിലുള്ളത്. ഏതായാലും ബ്രസീലിനൊരു മികച്ച പരിശീലകന് ആവശ്യമുണ്ട്. അധികം വൈകാതെ അത് അനൗൺസ് ചെയ്യേണ്ടതുമുണ്ട്. കാരണം മാർച്ച് മാസത്തിൽ മത്സരങ്ങൾ വരികയാണ്. ഫിഫ ഡേറ്റ് മാർച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഒരു പരിശീലകനെ അപ്പോയിൻ്റ് ചെയ്യേണ്ടതുണ്ട്. യൂറോപ്പിൽ മികച്ച ബന്ധങ്ങളുള്ള ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ CBFനെ സഹായിക്കാൻ തയ്യാറായി രംഗത്തുണ്ട് എന്നുകൂടി UOL റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാഡ്രിഡിലാണ് റൊണാൾഡോ താമസിക്കുന്നത്. റയൽ മാഡ്രിഡുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധവുമുണ്ട്. യൂറോപ്പിലെ ഒട്ടുമിക്ക മികച്ച പരിശീലകരുമായിട്ടും അദ്ദേഹത്തിന് കോണ്ടാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ അവരുമായിട്ട് ചർച്ചകൾ സംഘടിപ്പിക്കാനും മറ്റുമൊക്കെ സഹായിക്കാൻ റൊണാൾഡോ റെഡിയാണ് എന്ന കാര്യം കൂടി ഇപ്പോൾ UOL റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ടോക്സ് കൊണ്ടുവത്താം.